റെഡി. എൻ്റെ പേര് സ്വാദിഷ് എന്നാണ്. ഞാൻ ഈ സമരസമിതി ഒരു ചെറിയ പ്രവർത്തകനാണ്. വളരെ സമാധാനപരമായിട്ട് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന സമര പരിപാടി പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. കൈക്ക് സ്ക്രാച്ച് ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് പറയുന്നത്, സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരത്തെ അടിച്ചമർത്തുവാനുള്ള ഭരണകൂട ഭീകരതയുടെ നരനായിട്ടാണ് അവിടെ നടന്നത്. വളരെ സമാധാനപരമായി സമരം നടത്തിയിരുന്ന ഞങ്ങളുടെ അമ്മമാരെയും കുട്ടികളെയുമെല്ലാം വളരെ നീചമായിട്ടുള്ള രീതിയിൽ അതിക്രമത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ലാത്തി ഉപയോഗിച്ചുകൊണ്ട് യതീഷ് ചന്ദ്രയുടെയും അനന്തലാൽ സാറിൻ്റെയും നേതൃത്വത്തിൽ അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നേരെയും പോലീസ് ലാത്തി വീശി. ഏകദേശം 30 സമരഭടന്മാർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. 280 സമരഭടന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റുകയുണ്ടായി. ആ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും അതുപോലെ യുവാക്കൾക്കുമെല്ലാം ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും അവിടെ അവസ്ഥ അവർ ഉണ്ടാക്കിയില്ല. കൂടാതെ വെള്ളവും ഭക്ഷണവുമെല്ലാം നിഷേധിക്കുന്ന തരത്തിലുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ആ പോലീസ് സ്റ്റേഷനിൽ നടന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുവാനുള്ള സർക്കാരിൻ്റെ ഗൂഢമായിട്ടുള്ള നീക്കമാണ് അന്ന് ആ പോലീസ് സ്റ്റേഷനുകളിലും പിന്നെ അതുപോലെ സമരസ്ഥലത്തുമെല്ലാം കാണാൻ സാധിച്ചത്. 2 2 അതുപോലെ പ്രായമേറിയ 80 പ്രായമേറിയ അമ്മുമ്മയെ വരെ അതിക്രമിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കണം. ഇതിനെതിരെയെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു യുവജനതയാണ് ഇന്ന് ഈ വൈപ്പിൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഈ പുതുവൈപ്പിൽ ഉള്ളത്. ഈ സമരത്തെ ഇത്തരത്തിലുള്ള രീതിയിൽ അടിച്ചമർത്തുവാനാണ് ശ്രമമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. IOC എന്ന് പറയുന്ന ഈ ആറ്റം ബോംബിനെ, ഈ പ്രൊജക്റ്റിനെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അനവധി നിരവധി സമരങ്ങൾ കണ്ടു വളർന്ന ഒരു ജനതയാണ് വൈപ്പിൻ ജനത എന്ന് പറയുന്നത്. അത് കുടിവെള്ള സമരമാകട്ടെ, പാലത്തിന് വേണ്ടിയുള്ള സമരമാകട്ടെ, ഫെറി സമരമാകട്ടെ, അങ്ങനെ ഒട്ടനവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം വൈപ്പിൻ ജനത ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സമര ചരിത്രത്തിൽ ഒരേടായി ഈ IOC വിരുദ്ധ സമരവും ഇന്ന് നിലനിൽക്കുകയാണ്. ഈ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്തുവാനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങൾക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ താക്കീത് നൽകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.